മന്ത്രി തോമസ് ഐസക് വാർത്താ സമ്മേളനം നടത്തുകയാണ് തിരുവനന്തപുരത്ത്. അതിലേക്ക് 2002 അവരും കടപ്പത്രം ഇറക്കി, ബോണ്ട് ഇറക്കി, പക്ഷെ മേടിക്കാൻ ആളില്ലായില്ല, 10 കോടിയെ കിട്ടിയുള്ളൂ. 2003 വീണ്ടും ഇറക്കി, അപ്പൊ 506 കോടി രൂപ സബ്സ്ക്രൈബ് ചെയ്തു, അങ്ങനെ 1000 കോടി രൂപ. പഴയ ഈ ഭേദഗതി, നിയമ ഭേദഗതി 2016 വരുന്നതിന് മുമ്പ് കേരള സർക്കാർ വായ്പ എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ 3000 കോടി രൂപ SE&AG ഓഡിറ്റ് നടത്തുന്നുവോ വായ്പ എടുത്തിട്ടുണ്ട്. ഈ രണ്ട് വായ്പകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്, ഒരു വ്യത്യാസമുണ്ട്, അത് ഞാൻ പറയാം. നേരത്തെ കിഫ്ബി വഴി സമാഹരിക്കുന്ന പണം ബഡ്ജറ്റിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാമായിരുന്നു. ദൗർഭാഗ്യവശാൽ അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. കിഫ്ബി വഴി വായ്പയെടുത്ത് സർക്കാരിന്റെ ദൈനംദിന ചെലവിന് പണം ഉപയോഗപ്പെടുത്തി. അടുത്ത ഇടതുപക്ഷ സർക്കാർ വന്നപ്പോഴാണ് പിന്നെ ഈ പണമൊക്കെ തിരിച്ചടച്ചത്. ഇപ്പോഴോ പുതിയ നിയമപ്രകാരം കിഫ്ബി വഴി എടുക്കുന്ന പണം ഒരു പൈസ പോലും സംസ്ഥാന സർക്കാരിലേക്ക്, ഖജനാവിലേക്ക് പോകാൻ പറ്റില്ല, സംസ്ഥാന ബഡ്ജറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ധന ഉത്തരവാദിത്ത നിയമത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന പുതിയ നിയമ ഭേദഗതിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ കിഫ്ബി സർക്കാരല്ല, സർക്കാർ ഉടമസ്ഥതയിലുള്ള ബോഡി കോർപ്പറേറ്റ് ആണ്, ഒരു കോർപ്പറേറ്റ് ബോഡിയാണ്. അതുകൊണ്ട് റിസർവ് ബാങ്കിന്റെ അനുവാദത്തോടുകൂടി വിദേശത്തുനിന്ന് വായ്പ എടുക്കാം എല്ലാ കോർപ്പറേറ്റ് ബോഡികളെയും പോലെ. നിയമവിധേയമായിട്ട് നിയമത്തിൽ പറഞ്ഞ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് സംസ്ഥാനത്തിനുള്ളിൽ, നമ്മുടെ രാജ്യത്തിനുള്ളിൽ നിന്ന് എത്ര വേണമെങ്കിലും വായ്പ എടുക്കാം. ഇന്ത്യ രാജ്യത്ത് എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര സർക്കാരിന്റെയും കോർപ്പറേറ്റ് ബോഡികൾ ഇങ്ങനെ വലിയ തോതിൽ വായ്പ എടുക്കുന്നുണ്ട്, വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കേരളത്തിന്റെ ഒരു കോർപ്പറേറ്റ് ബോഡിക്ക് മാത്രം ഇത് പാടില്ല എന്ന് പറയുന്നത് അല്ല, ഇനി സംസ്ഥാന സർക്കാരുകളുടെ കോർപ്പറേറ്റ് ബോഡികൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ അധികാരം കവരുന്നതിന് തുല്യമാണ്. നമ്മുടെ ഒരു വഴി അടക്കുകയാണ്, ഇതിന് കൂട്ടുനിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. 2016 കിഫ്ബി നിയമ ഭേദഗതിക്ക് മുമ്പ് 5 പരിശോധന നടന്നു, ചില വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ എടുക്കുന്ന വായ്പകൾ അനധികൃതമാണെന്നോ ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഇപ്പോ പിന്നെ ഈ നിലപാട് മാറ്റാൻ എന്തുണ്ടായി? 2017 CNRG റിപ്പോർട്ടിലാണ് ഒരു പരാമർശം വന്നതിനെതിരായിട്ട്. ബഡ്ജറ്റിൽ പറഞ്ഞ അത്രയും പണം ചെലവാക്കിയില്ല, ലക്ഷ്യമിട്ടത് കിഫ്ബി വഴി, അതൊക്കെ മാധ്യമങ്ങൾ വരികയും ചെയ്ത. 2018 ഒരു വിമർശനം വന്നു, ഇത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണ് എന്ന് പറഞ്ഞു. അപ്പോഴും ഭരണഘടനാ വിരുദ്ധമെന്ന് പറയുന്നില്ല. 2020 ഓഡിറ്റിൽ എങ്ങനെ വന്നു? ഈ ഓഡിറ്റിന് ഒരു പൂർവ്വ ചരിത്രമുണ്ട്, കേരളത്തിലെല്ലാവർക്കും അറിയാം. CNRG കിഫ്ബിയുടെ ഓഡിറ്ററായിട്ട് CNRG നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കിഫ്ബി അതിന് മറുപടി നൽകി, കിഫ്ബി നിയമപ്രകാരം ഞങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർമാർ വേറെയുണ്ട്, പക്ഷേ CNRG എന്ത് വേണമെങ്കിലും പരിശോധിക്കാം, അതിന് 14(1) അധികാരം നൽകുന്നുണ്ട്. മന്ത്രി തോമസ് ഐസക് വാർത്താസമ്മേളനം നടത്തുകയാണ്, മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ചില പ്രതിപക്ഷാരോപണങ്ങൾ, കിഫ്ബിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില പ്രതിപക്ഷാരോപണങ്ങൾക്ക് മറുപടി നൽകുകയാണ് തോമസ് ഐസക്. ആ വാർത്താസമ്മേളനത്തിലും മറ്റു വാർത്തകളിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം.